ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ നല്ല നേന്ത്രക്കായ കിട്ടില്ല കേട്ടോ, ഇങ്ങനെ ശോഷിച്ച നേന്ത്രക്കായ, ഇതിൻ്റെ ഉള്ളൊക്കെ കായ വളരെ ചെറുതാണ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് മഞ്ഞൾ വെള്ളത്തിലിടണം. അപ്പോൾ തൊലി കട്ട് ചെയ്യാനായിട്ട് നമ്മളതിൻ്റെ രണ്ടറ്റത്തും ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുത്ത് ഒന്ന് കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ഈ കായത്തൊലിയെ ഒന്ന് വെടിയിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ വിരലുകൾ ഉപയോഗിച്ചിട്ട് തന്നെ അടർത്തി മാറ്റുകയാണ് വേണ്ടത്. ഫുള്ള് നമുക്ക് കത്തി വെച്ചിട്ട് കായത്തൊലി എടുത്ത് മാറ്റാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഈ കായത്തൊലി കളയരുത്, ഇതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതായത് എന്താ അതിൻ്റെ ഒരു വാക്ക്, തോരൻ എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം, നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്ന തോരൻ എന്നൊക്കെ പറയുക ഉപ്പേരി എന്നാണ് കേട്ടോ, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇപ്പം ഇതേ ഈ മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഈ കായയുടെ മുകളിലുണ്ടല്ലോ നല്ലോണം കറുണ്ടാവും, ആ കറയൊക്കെ അങ്ങോട്ട് നന്നായിട്ട് കളയണം. അപ്പോൾ വെള്ളം ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം കിച്ചൺ ടവലോ അല്ലെങ്കിൽ ഒരു തുണിയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായി വെള്ളം തുടച്ചെടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ശർക്കര പേരിക്കുള്ളതാണ് കേട്ടോ കട്ട് ചെയ്യണത്. അപ്പോൾ നടു കീറിയിട്ട് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യാം. ഒരു ഈ എടുത്ത കായയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 കിലോനോളം ശർക്കര പേരിക്ക് എടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നേന്ത്രക്കായനെ വറക്കാൻ വയ്ക്കാം. അതായത് ശർക്കര വരട്ടിക്കുള്ള നേന്ത്രക്കായ. അപ്പം ചെറിയ തീയിലിട്ടിട്ട് നന്നായി വറുത്തെടുക്കണം. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി മൊരിഞ്ഞ് വരണം, എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം വറവാവണ സമയത്ത്. പിന്നെ നമ്മൾ ഇടുന്ന സമയത്ത് നന്നായിട്ട് എണ്ണയിൽ പതം ഉണ്ടാവും. അപ്പോൾ എണ്ണയിലത്തെ പതയൊക്കെ പോയതിന് ശേഷം വേണം നമ്മളിതിനെ കോരിയെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് കായ വറുക്കാനായിട്ട് ഇതുപോലെ സ്ലൈസറിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് അത്യാവശ്യം ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് വേണം ഈ കായനിട്ട് കൊടുക്കാൻ. അപ്പോൾ അതിപ്പോൾ എണ്ണയുടെ അടിയിലാണ് അത് കിടക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ പൊന്തി വരും. പിന്നെ ഉണ്ടല്ലോ ഈ കായവറ് പെട്ടെന്ന് പെട്ടെന്നായി കിട്ടിയിട്ടാ, പിന്നെ വളരെ കനം കുറഞ്ഞിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ ഒന്ന് എന്താ പറയുക, ഇത് ആയി വരുന്ന സമയത്ത് നമ്മൾ ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കായയുടെ അളവനുസരിച്ചിട്ട് നമ്മളതിൽ ഒഴിച്ചു കൊടുക്കണം. അതായത് കായ വറവാവണ സമയത്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ, എന്നിട്ട് നമുക്ക് ഇന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കായ വറുത്തത് വളരെ ടേസ്റ്റാണ് കേട്ടോ. എനിക്കുണ്ടല്ലോ ഭയങ്കര ഇഷ്ടം ഇതുപോലെ വെളിച്ചെണ്ണയിൽ വറുത്ത കായ വറുത്തതും ശർക്കര പേരും. ഇത് നല്ല കിലുകിലാ ശബ്ദം കേട്ടില്ലേ, അപ്പോൾ ഇതുപോലെ കിട്ടണം. അപ്പോൾ ഇനി ശർക്കര പേര് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി പാവ് കാച്ചി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനെ ഒന്നും കൂടിയും കുറുക്കിയെടുക്കണം. അതായത് ഒരു നൂൽ പരുവം ആവണ വിലയ്ക്ക് വേണം ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മളിത് സ്പൂൺ കൊണ്ട് ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ല തിക്കായിട്ട് ഇങ്ങനെ ഒറ്റ വരുന്ന ഒരു പരുവം, ആ സമയത്ത് നമ്മൾക്ക് ഇതിൽ വറുത്ത് വെച്ചിട്ട് കായനെ ഇട്ട് കൊടുക്കണം. പിന്നെ ചുക്ക്, ഏലക്കായ, ജീരകം ഓരോ ടീസ്പൂൺ വീതം എടുത്തിട്ടുള്ളതാണ് പൊടിച്ചതിന് ശേഷം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് കുറച്ചായി ഇട്ടു, 3 പ്രാവശ്യമായിട്ട് ഫുള്ള് ഇട്ട് കൊടുത്തു. കുറച്ച് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് അടുപ്പമ്മ വെച്ചിട്ട് തീ കത്തിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചീഞ്ചട്ടീനെ ഇറക്കി വയ്ക്കണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ ഹാർഡായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മളതിലൊരു 3 ടീസ്പൂണോളം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ ടൈറ്റായിട്ട് വരണം നമുക്ക് ഫീൽ ചെയ്യും. ആ സമയത്ത് വേണം പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാൻ. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഡ്രൈ ആയിട്ട് വരും. പിന്നെ അതെ ഈ ശർക്കരയൊക്കെ നമ്മുടെ ഈ കായമ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പം നല്ലൊരു ശർക്കര വരട്ടി അല്ലെങ്കിൽ ശർക്കര പേര് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ പൊടി ഉപയോഗിച്ച് വെറുതെ വാരി തിന്നും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വല്ല അടയ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കും ചെയ്യാം. അപ്പം നമ്മുടെ കായ വറുത്തതും ശർക്കര പേരും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ഇത്ര ഉള്ളോട്ടെ, ഈ 2 കുഞ്ഞ് പാത്രത്തിലേക്കുള്ളത് കിട്ടിയിട്ടുള്ള ആകെ കൂടിയിട്ട്. നല്ല നാടൻ ടേസ്റ്റുള്ള കായ വറുത്തതും ശർക്കര പേരും നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.